Hello friends, Brijila's Cascade like you all are welcome. This is our Nutty bubble cake. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ബീറ്റ് ചെയ്യുമ്പോഴാണ് ആഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. മുട്ടേൻ്റെ കൂടെ തന്നെ നമ്മളൊരു 1/2 ടേബിൾ സ്പൂണോളം വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്യുന്ന തൊട്ട് മുന്നെയാണ് വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അന്നേരം നമുക്ക് മുട്ടേൻ്റെ സ്മെല്ലൊന്നും വരത്തില്ല. നന്നായി ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബൂസ്റ്റും പഞ്ചസാരയും പൊടിച്ച് വെച്ച ആ മിക്സ് നമ്മൾ ഇതിലേക്ക് കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സായതിന് ശേഷം നമ്മൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ സ്പീഡ് ഒന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുമ്പോഴാണ് നമ്മൾ അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആവശ്യാനുസരണം കുറച്ച് കുറച്ചായിട്ടാണ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും നമ്മൾ മിക്സാക്കിയതിന് ശേഷം നമ്മളതിനെ നമ്മളൊരു 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നമ്മൾ ഗ്യാസ് അടുപ്പിലും കുക്ക് ചെയ്യാം, ഓവണിലും ചെയ്തെടുക്കാം. നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വാനില സ്പോഞ്ച് 1 kg കുക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും കുക്ക് ചെയ്യുന്നത്. നമ്മളെ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. നന്നായി പഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ബൂസ്റ്റാണ്. നമ്മളെ സോക്ക് ചെയ്യാൻ വേണ്ടി, കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബൂസ്റ്റും കുറച്ച് നട്ട്സും ആണ്. നമുക്കിനി വേണ്ടത് വിപ്പിംഗ് ക്രീം. വിപ്പിംഗ് ക്രീം നമ്മൾ അടിക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ബൂസ്റ്റിൻ്റെ പൊടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാൻ. ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്ത് വെക്കാം. ഫസ്റ്റ് ഒരു ലെയർ വെച്ച് നമ്മൾ ബൂസ്റ്റ് ഉപയോഗിച്ച് നന്നായി കേക്ക് സോക്ക് ചെയ്യണം. ശേഷം വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് നമ്മൾ ഫസ്റ്റ് ലെയർ ഒരു കോട്ടിംഗ് കൊടുക്കുക. അതിന് മുകളിൽ നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇതും ആണ് നമ്മൾ ഫസ്റ്റ് 2 ലെയറിൽ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് മറ്റു പല കേക്കുകളും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിലേക്ക് എൻ്റെ ചാനലിൽ തന്നെ വാനില, റെഡ് വെൽവെറ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനെ പലതരത്തിലുള്ള കേക്കിൻ്റെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പോയി എങ്ങനെയാണ് സ്പോഞ്ച് ആക്കേണ്ടതും സോഫ്റ്റ് സ്പോഞ്ചിൻ്റെ റെസിപ്പിയെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ, സംശയമുണ്ടെങ്കിൽ കാണാം. പിന്നെ നമുക്ക് ഇനി ചെയ്യേണ്ടത്, നമ്മൾ 3rd ലെയറാണ് വെച്ച് കൊടുത്തത്. 3rd ലെയറിൻ്റെ മുകളിലും നന്നായി ബൂസ്റ്റ് ഒഴിച്ചിട്ട് തന്നെ സോക്ക് ചെയ്തെടുക്കണം. എല്ലാ സൈഡിലും ബൂസ്റ്റ് എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഇതേപോലെ സോക്ക് ചെയ്തെടുക്കാൻ. എന്നാലും നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടും. ഇത്
ഇതിൻ്റെ മുകളിൽ നമ്മൾ നട്ട്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ജസ്റ്റ് ഒരു കോട്ടിംഗ് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് നല്ല രീതിയിൽ തന്നെയാണ് കോട്ടിംഗ് കൊടുത്തത്, കാരണം നമുക്കിനി കോട്ടിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ആണ്. വൈറ്റ് ചോക്ലേറ്റ് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ബൂസ്റ്റ് പൊടി വെച്ച് ജസ്റ്റ് ഒന്ന് ഒരു അരിപ്പ വെച്ച് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് എടുത്ത് ഓരോ ഡ്രോപ്പ് പോലെ ആക്കി കൊടുക്കുക. ഞാനിവിടെ സ്പൂണ് വെച്ചിട്ടാണ് ആക്കുന്നത്. അന്നേരം ചെറിയൊരു ഇത് പറ്റിയിട്ടുണ്ട്, കാരണം ഇത് വീട്ടിൽ തന്നെ കഴിക്കാൻ വേണ്ടി ആക്കുന്നത് കൊണ്ടാണ്. നിങ്ങളൊരു പൈപ്പും ബാഗ് ഉപയോഗിച്ചിട്ട് വേണം ഇതുപോലെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുവാൻ. നമ്മൾ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ബൂസ്റ്റിൻ്റെ പൊടിയെടുത്ത് ഇതേപോലെ അരിപ്പ വെച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് കുറച്ച് മിക്സഡ് നട്ട്സ് ആണ്. നട്ട്സ് കുറച്ച് ഇതേപോലെ നല്ലവണ്ണം ചോപ്പ് ചെയ്തിട്ടല്ല കട്ട് ചെയ്യേണ്ടത്. നമ്മൾ കുറച്ച് നിറയെ വലിപ്പമുള്ള ചോപ്പും ആണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ചിപ്സ് ആണ്. അത് നമ്മൾ കേക്കിന് ചുറ്റിലും വെച്ച് കൊടുത്ത് നമ്മൾ കേക്കിനെ റിച്ചാക്കി എടുക്കണം. ഇതൊരു വളരെ റിച്ചായ ഒരു കേക്കാണ്. നമ്മുടെ നട്ടി ബബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത വീഡിയോ അടുത്ത ദിവസം വീണ്ടും കാണാം. Thank you for watching. Bye.